ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്നൊരു കോളറിനെ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കോട്ടൻ്റെ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എയർലൈൻ മോഡലിലാണ്, ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്ന മോഡലാണിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനൊന്ന് 4 മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് 4 മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തിനെ എടുത്തിട്ടുള്ളത് 43 ഇഞ്ചാണ്. ലെങ്ത്ത് ഇതവിടെ 43 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇത് 44 ഇഞ്ച് വീതിയുള്ള തുണിയാണിത്. അപ്പോൾ ഇതിനെ 4 മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. സാധാരണ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് കോളർ കുർത്തി ആയതുകൊണ്ട് കൂടുതൽ എടുക്കണം. സാധാരണ ഞാൻ 6.5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളൊരു 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് 1/2 ഇഞ്ച് മുകളിൽ സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. കോളർ കുത്തിക്ക് നമ്മളിവിടെ മുകൾ ഭാഗത്ത് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാണ്ട് അതിനൊരു 1/2 ഇഞ്ചും ചേർത്തിട്ടാണ് ഞാനിവിടെ 7 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി ചെസ്റ്റ് റൗണ്ട് ഞാനിവിടെ 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. 10 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുമ്പോൾ 11.5 അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 11.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ 11.5 മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ കർവ് ഒരു 1.5 മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവിന് വേണ്ടി അവിടെ ഒരു 1.5 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്കിലെ ആം ഹോളാണ് കർവ് ചെയ്തെടുത്തത്. അതിന് ശേഷം ഫ്രണ്ടിലെ ആം ഹോളും ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ വേസ്റ്റ് വിഡ്ത്താണ് വേസ്റ്റ് ലെങ്ത്താണ്. വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഹിപ്പ് ലെങ്ത്ത് 20 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് വിഡ്ത്ത് ഞാനിവിടെ 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 10.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 10.5 അവിടെ മാർക്ക് ചെയ്തു. അടുത്തത് ഹിപ്പ് വിഡ്ത്ത് ആണ്. ഹിപ്പ് വിഡ്ത്ത് 10 ഇഞ്ചാണ്. 10 ഇഞ്ചിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ സ്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 12 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 12 ഇഞ്ചാണ്. ഇനി ഈ 3 പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. തുണീൻ്റെ വീതിക്ക് അനുസരിച്ച് വരച്ചെടുക്കാം. താഴെ വരയ്ക്കും ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇതങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അവിടുന്ന് താഴേന്ന് 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഇതങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നെക്ക് വിഡ്ത്ത് ആണ്. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇവിടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അങ്ങനെയൊന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്ക് നെക്ക് ഞാനിവിടെ 1/2 ഇഞ്ചിലാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചാണ് ബാക്ക് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തത്. 1/2 ഇഞ്ച് കോളർ നെക്ക് ആയതുകൊണ്ട് 1/2 ഇഞ്ച് 3/4 ഇഞ്ചിൽ കൂടുതൽ ബാക്ക് നെക്ക് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ടിലെ നെക്കിന് വേണ്ടി 3 ഇഞ്ചാണ് ഫ്രണ്ടിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് വരച്ചെടുത്തതും അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലെ പീസ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആംഗോളും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ഫ്രണ്ടിലെ നെക്കും ഫ്രണ്ടിലെ ആം ഹോളും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഈ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലെ പാർട്ടിൻ്റെ സെൻറ്റർ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതാ ഇതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി എന്നോട് നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പടക്കം 16.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വേണ്ടത് 9 ഇഞ്ചാണ് വീതി വേണ്ടത്. 9 ഇഞ്ച് ആ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതേമാതിരി സ്ലീവ് ഓപ്പണിങ്ങിന് തയ്യൽ തുമ്പടക്കം ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ 2 പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇനി സ്ലീവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. പുതിയ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഒന്ന് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇറക്കി മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മളിത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുവേണ്ടി 2 ഇഞ്ച് വീതിയിൽ നീളത്തിലുള്ള 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 2 പീസ് തുണി എടുക്കണം. അതൊന്ന് ഈ ഭാഗത്ത് നല്ല വശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതാ ഈ സൈഡ് വെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇത് ആദ്യം ഒന്നിങ്ങനെ മടക്കി അതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഫുള്ളായിട്ടാണ് മടക്കുന്നത്, പകുതിയല്ല. 2 സൈഡും നമ്മൾ ഇങ്ങനെ തന്നെയാണ് മടക്കി കൊടുക്കുന്നത്. ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം അതാ ഇത് 2 സൈഡും ഒന്ന് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങനെയൊന്ന് ഒരു 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അത് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്നായിട്ട് ഒരു 30 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 30 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 30 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കും. ഇനി ഇതാ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മാതിരി ഇതേ സൈഡിൽ നൂല് വരാത്ത മാതിരി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മളിത് അവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തത് കറക്റ്റായിട്ട് ഇതിലും അങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ആദ്യത്തെ ഞാൻ ഈ ഭാഗത്ത് വെച്ച് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളിവിടെ 30 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഈ ഭാഗത്ത് ഇങ്ങനെ അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഈ ഈ ഇതിൻ്റെ മുകളിലേക്ക് ഈ സൈഡും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കുറച്ച് പോട്ട്ലി ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത്. 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഇതൊന്നിങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതത് വരെയും നമ്മളത് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ഇതുവരെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഇതാ ഇവിടുന്ന് മുതൽ ഇതുവരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ഷോൾഡറാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് ഷോൾഡറും ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചിടാം. അപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണം. കോളർ വെച്ച് കൊടുക്കാൻ വേണ്ടി നമുക്കൊന്ന് നെക്ക് ഒന്ന് എത്ര ഉണ്ട് എന്നൊന്ന് അളന്നു കൊടുക്കാം. പതിനാറ് പോയിൻ്റ് 5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 16.5 ഇനി അടുത്തതായിട്ട് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കണം. കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുള്ള കോളറിനെ വെക്കുന്ന ക്യാൻവാസ് ആണ്. ഇത് വേണമെന്നില്ലേ നിങ്ങൾ നെക്കിനെ വെക്കുന്ന ക്യാൻവാസ് എടുത്താലും മതി. അതാകുമ്പോൾ കുറച്ച് കട്ടി കുറവായിരിക്കും. ഇത് നമ്മൾ നല്ല കട്ടിയുള്ള കോളർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ കോളറിനെ വെക്കുന്ന ക്യാൻവാസ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. 5 ഇഞ്ചാണ് വീതി. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചാണ്. ലെങ്ത്ത് എടുത്ത് കൊടുത്തിട്ടുള്ളത് 16.5 ഇഞ്ചാണ്. ഇതൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇത് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്ത് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നെക്കിൻ്റെ വിട്ട് എടുത്ത് കൊടുത്തത് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം 1 ഇഞ്ച് ഇതിൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ കോളറൊന്ന് അളന്ന് നോക്കാം. നമുക്ക് കോളറിൻ്റെ അളവ് കിട്ടിയത് 16.5 ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തു കൊടുക്കേണ്ടത്. ഇവിടെ 8.25 ആണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. 8.25 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതാ അതൊന്ന് ഇങ്ങനെ ഇങ്ങനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമുക്ക് കോളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു തുണി എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളർ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തിടും. ഈ ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ ഉണ്ടായിരിക്കും, അതിങ്ങനെ ഒന്ന് തുണിയിലേക്ക് വരുന്ന മാതിരി വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. ഇങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കോളർ അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇത് അങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ ഈ ഇപ്പുറത്തെ സൈഡൊന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ നിന്ന് ചെറിയ കട്ടുകൾ കൊടുത്തിട്ട് ഈ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ച് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഭാഗം ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേമാതിരിത്തെ ഒരു പീസ് തുണിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഞാൻ എന്താ ഇവിടെ നിന്ന് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അതാ ഈ രണ്ട് തുണി ചേർത്ത് വെച്ചിട്ട് ഇതാ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അതേമാതിരി ഇവിടെ നമുക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ഈ സൈഡും കട്ട് ചെയ്യാം. ഇപ്പോൾ അത് രണ്ട് സൈഡും കട്ട് ചെയ്തു. ഇനി നമുക്കത് തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ചുറ്റും ചെറിയ കട്ടുകൾ കൊടുക്കുക. ഈ കോർണറിലെല്ലാം നന്നായിട്ട് തന്നെ തയ്യലിൽ പെടാതെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് അപ്പുറത്തേക്ക് തിരിച്ചു കൊടുക്കാം. നമുക്കിത് ഈ സൈഡൊന്ന് അയൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അതിങ്ങനെ ഒന്ന് വെച്ച് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്തല്ല, അകവശത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടല്ല, ഞാനിവിടെ അകവശത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുള്ള ഈ ഭാഗമാണ് നമ്മളിത് ഇവിടെയോട് ഇതിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കോളർ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തേക്ക് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് അറിയരുത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതങ്ങനെ ഇങ്ങനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോളർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കോളർ. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്ലീവിൻ്റെ താഴെ അവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കളറിൽ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ ഒന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു, താഴെയും രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, നമ്മളെ കുർത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഇതേമാതിരി ഒന്ന് കോളർ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും, നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരും. നമുക്കിവിടെ കോളർ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.